أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുകൂലമായ കാലാവസ്ഥ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്താണ് എല്ലാവരുടെ വിശേഷം? ചൂടൊക്കെയായിട്ട് എങ്ങനെ പോകുന്നു? ഈ കഠിനമായ ചൂട് അസഹ്യമാണോ? സഹിക്കാൻ കഴിയുന്നുണ്ടോ? ചൂടിൽ ഇളവുണ്ടോ? നിങ്ങളുടെ ജില്ലകളിൽ ചൂടിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുകൂലമായ കാലാവസ്ഥ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചൂടുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചല്ലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത് ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന അങ്ങനെയുള്ള വിഷയങ്ങൾ, അത് ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, മക്കളാകട്ടെ, കാറ്റാകട്ടെ, മഴയാകട്ടെ, ചൂടാകട്ടെ, ചിലപ്പോൾ അത് അനുഗ്രഹമായിട്ട് വരും, ചിലപ്പോൾ അത് പരീക്ഷണമായിട്ട് വരും. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണമായിട്ട് നൽകുന്നത്? കഠിനമായ ചൂടിൽ ഈ മെയ് മാസത്തെ ചൂട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരലോകത്തെ ചൂടിനെ കുറിച്ച്, നരകത്തിലെ ചൂടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, പാഠം പഠിക്കാൻ വേണ്ടിയിട്ട്. വിശുദ്ധമായ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തദബ്ബറൂൻ, അഫലാ തഫക്കറൂൻ, അഫലാ തഅലമൂൻ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ധാരാളം പ്രേരണ നൽകിയിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അങ്ങനെയുള്ള ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ചൂട് നൽകുന്നത് എന്തിനാ? അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദുനിയാവിന്റെ ചൂട് ഇത്രത്തോളം കഠിനമാണെങ്കിൽ നാളെ പരലോകത്തിന്റെ ചൂട് എത്രത്തോളം ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മുഅത്തത്ത് യുദ്ധത്തിന് സഹാബാക്കൾ ചൂട് കാരണം പിന്മാറിയപ്പോൾ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിറങ്ങിയ ആയത്ത് ഇങ്ങനെയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്, വല്ലാറു ജഹന്നമാ അശദ്ദു ഹറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. നബിയെ തങ്ങൾ പറയുക, നാറു ജഹന്നം, നരകത്തിലെ തീയുണ്ടല്ലോ, നരകത്തിലെ ചൂടുണ്ടല്ലോ, അശദ്ദു ഹറ, ആ നരകത്തിലെ ചൂട്, നരകത്തിലെ തീയെ അതികഠിനമായ ചൂടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാൻ പറഞ്ഞ് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങി, സൂറത്ത് തൗബയുടെ ആയത്താണ്. യുദ്ധത്തിന് ചൂട് കാരണം പല ആളുകളും പിന്മാറിയപ്പോൾ നിങ്ങൾ ഈ ചൂടിനെ ഭയക്കുകയാണോ? എന്നാൽ നരകത്തിലെ ചൂടിനെ നിങ്ങൾ ഭയപ്പെടണം, അതിതിനേക്കാൾ കഠിനമാണ് എന്ന് ആയത്തിറങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ മെയ് മാസത്തിലും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും അതികഠിന ചൂട് നൽകി അള്ളാഹു നമ്മെ പരീക്ഷിക്കുമ്പോൾ, ഈ ചൂടിൽ നമ്മുടെ ശരീരം വിയർത്തൊലിക്കുമ്പോൾ, നമ്മുടെ നാട് ഉരുകിയൊലിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പരലോകത്തെ, അള്ളാഹുവിന്റെ നരകത്തിലെ ചൂടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നാളെ പരലോകത്ത് സൂര്യൻ ഇങ്ങനെ അടുത്തു വരും, സൂര്യൻ അടുത്തു വന്നിട്ട് ഹത്താ തകൂന മിൻഹും കമിക്ദാരി മൈൽ, ഒരു ഒരു മൈൽ അളവിൽ, ഒരു ചാണ് മുകളിൽ, ഒരു മുഴം മുകളിലൊക്കെ സൂര്യൻ വന്ന് നിൽക്കുമ്പോൾ, ഫയകൂന നാസു അലാ ഖദരി അഅമാലിഹിം ഫിൽ അർഖ്, ജനങ്ങളൊക്കെ അവരുടെ അമലുകൾക്കനുസരിച്ച്, ദുനിയാവിൽ അവർ ചെയ്തതിനനുസരിച്ച് നാളെ പരലോകത്ത് അവർ വിയർപ്പിലായിരിക്കും. അത്രേ ചില ആളുകളുടെ നിര്യാണി വരെയായിരിക്കും വിയർപ്പുണ്ടായിരിക്കുക, എന്നാൽ ചില ആളുകളുടെ മുട്ടങ്കാല വരെയായിരിക്കും വിയർപ്പുണ്ടാവുക, ചില ആളുകളുടെ പകുതി വരെ ഉണ്ടാകും, ചുമല് വരെ ഉണ്ടാകും, ചില ആളുകൾ വിയർപ്പിലും മുങ്ങിപ്പൊന്തായിരിക്കും. അത്രത്തോളം കഠിനമായ ചൂട് നാളെ പരലോകത്തുണ്ടായിരിക്കും. വിയർപ്പിലും മുങ്ങിപ്പൊന്തുന്ന ചൂടിന്റെ ആ ഒരു കാഠിന്യം നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് ഇവിടെ ഇത്രത്തോളം ചൂട് നൽകുന്നത്.
അപ്പൊ നമ്മൾ ചിന്തിക്കണം, കഠിനമായ ചൂടിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ ഏതാണ് കഠിനമായ ചൂട്? ഇന്നത്തെ കണ്ടന്റിലൂടെ, ഇന്നത്തെ ഈ ഒരു വിഷയത്തിലൂടെ, മജ്ലിസിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ചൂട് പരലോകത്തിന്റെ ചൂടാണ്. പരലോകത്തിന്റെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനുള്ള ഏഴ് വിഷയങ്ങൾ, ആ ഏഴ് വിഷയങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആ എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്താൽ നാളെ പരലോകത്തെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്തിനാണ് ഈ ഹദീസ് ഈ ചൂട് കാലത്ത് നമ്മൾ പറയുന്നത്? ചൂട് കാലത്ത് ചൂട് അനുഭവിക്കുമ്പോൾ, ചൂടിന്റെ കാഠിന്യം മനസ്സിലാക്കുമ്പോൾ, ഉഷ്ണതരംഗം വ്യാപിക്കുമ്പോൾ ഈ ഹദീസ് നമ്മൾ പറയുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുക. അതിനുവേണ്ടിയാണ് നമ്മൾ സാന്ദർഭികമായി ഇങ്ങനെയുള്ള ഹദീസുകൾ ഓരോ വിഷയങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സമയത്തിന് ഏഴ് വിഭാഗം ആളുകൾ, യുദില്ലുഹുമുല്ലാ, അല്ലാഹു അവർക്ക് തണൽ നൽകും, ഫീ ദില്ലിഹി, അല്ലാഹുവിന്റെ തണലിൽ നിന്ന്, യൗമലാ ദില്ല ഇല്ലാ ദില്ലു, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴ് വിഭാഗം ആളുകൾക്ക് തണൽ നൽകും. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നമ്മളൊരു ഭരണാധികാരിയായി മാറുമ്പോൾ, ജനം വോട്ട് ചെയ്തുകൊണ്ട് നമ്മെ ഒരു ഭരണാധികാരിയാക്കി മാറ്റുമ്പോൾ, നാം അവിടെ നീതി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടേ വശാബ് നശഫി ഇബാദത്തില്ല, അല്ലാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന യുവത്വം. യുവാക്കൾ പലപ്പോഴും ഇബാദത്തിന് വലിയ താല്പര്യം കാണിക്കാറില്ല, വൃദ്ധന്മാരായിരിക്കും കൂടുതലും പള്ളികളിൽ ഉണ്ടാവുക. എന്നാൽ യുവത്വത്തിലെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ യുവത്വം അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഒരു യുവാവിനോ ഒരു യുവതിക്കോ കഴിഞ്ഞാൽ, കഠിനമായ ചൂടിൽ നാളെ പരലോകത്ത് അല്ലാഹു തണൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്ന്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദി, അല്ലാഹുവിന്റെ പള്ളിയുമായി, അല്ലാഹുവിന്റെ മുസല്ലയുമായി നിരന്തരം ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നവർ, പുരുഷന്മാരാണെങ്കിൽ പള്ളി, സ്ത്രീകളാണെങ്കിൽ നമസ്കാര പായയുമായി നിരന്തരം ബന്ധപ്പെട്ട് ഏതു സമയവും നമസ്കാര കുപ്പായവും ധരിച്ച് തസ്ബീഹ് മാലയും പിടിച്ച് മുസല്ലയിൽ ഇരുന്ന് നമസ്കരിക്കുകയും ഇബാദത്തെടുക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുക മടിക്കുന്ന ആബിദീങ്ങളായ ആളുകൾ, അവർക്ക് നാല് അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് റജുലാനി തഹാബാ ഫില്ലാ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ട് സഹോദരങ്ങളാണ്. ആ രണ്ട് സഹോദരങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, ഞാൻ മറ്റൊരുത്തനെ ഇഷ്ടപ്പെട്ടു. അവന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അവന്റെ കൂടെ നിന്നു, അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടെ നിന്നു, അവൻ എന്റെ മുഅ്മിനായ സഹോദരനാണല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ അവനോട് ഒരുപാട് സഹകരിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ അങ്ങനെ ഒരുത്തനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അല്ലാഹു നമുക്ക് അർശിന്റെ തണൽ നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അഞ്ച്, റജുലിൻ ദഅത് ഇംറഅത്തു ദാത്തു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാ, ഒരു സുന്ദരിയായ തറവാടിത്വമുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് വിഭിചാരത്തിലേക്ക് ക്ഷണിച്ചു, വിഭചരിക്കാൻ വേണ്ടി ക്ഷണിച്ചു, കൊഞ്ചിക്കുഴഞ്ഞു, വിഭിചാരത്തിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിലുള്ള മെസ്സേജുകൾ അയച്ചു, നമ്മെ ആകർഷിപ്പിക്കാൻ ശ്രമിച്ചു, വീഡിയോ കോൾ ചെയ്തു. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ വിഭിചാരത്തിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ, ഇന്നി അഖാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഏതെങ്കിലും ഒരു വേശിയോ, ഏതെങ്കിലും ഒരു വൃദ്ധയോ, ഏതെങ്കിലും ഒരു സൗന്ദര്യം ഇല്ലാത്ത പെണ്ണോ അല്ല, നല്ല സൗന്ദര്യവും തറവാടിത്വവുമുള്ള നല്ല അന്തസ്സുള്ള ഒരു പെണ്ണ് തന്നെ നമ്മെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഇനി അഖാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ കഴിഞ്ഞാൽ അവന് അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, റജുലുൻ തസദ്ദഖ ബിസദഖതി, ഇടത് കൈയറിയാതെ വലത് കൈ കൊണ്ട് സദഖ കൊടുക്കുന്നവരാണ്, അവർക്കും അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ഏഴാമത്തത്, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോഴും അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോഴും നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അവർക്കും അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
ഏഴ് വിഭാഗത്തിൽ. ഈ ഏഴ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ പരലോകത്തിന്റെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ദുനിയാവിന്റെ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോഴല്ലേ പരലോകത്തിന്റെ ചൂടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പരലോകത്തിന്റെ ചൂടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴല്ലേ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. കഠിനമായ ഈ ദുനിയാവിന്റെ ചൂടിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ. അനുകൂലമായ കാലാവസ്ഥ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതികഠിനമായ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നൽകി അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.